വെൽക്കം ടു ഡ്രീംസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഓട്സും ചീരയും കൊണ്ട് ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ പച്ചച്ചീര വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പാലക്കും യൂസ് ചെയ്യാം. അപ്പം ഇതിൽ ചീരയുടെ ടേസ്റ്റൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. സാധാരണ ഇഡ്ഡലി കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ചീര കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. നല്ലൊരു കളറും ഉണ്ട് ഇഡ്ഡലിക്ക്. അപ്പോൾ കഴിക്കാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സ് ഇഡ്ഡലി റെഡി ആക്കിയിട്ട് വരാം. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് പച്ചച്ചീരയുടെ പകുതിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇലകൾ മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ വാഷ് ചെയ്തെടുക്കണം. പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഇനി ഇതൊന്ന് നമുക്ക് ആവിയേറ്റിയെടുക്കണം. ചീര ആവിയേറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുക. ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ആവിയേറ്റെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം ചീരയൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഒരു 3 മിനിറ്റ് ഒരു 4 മിനിറ്റ് മാക്സിമം മതി. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ചീരയെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് റവ എടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ തരിയുള്ള റവയാണ്. വലിയ തരിയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്യുക. അരച്ചു വെച്ച ചീര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ചേർത്താൽ മതി. അപ്പോൾ പകുതി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു 15 മിനിറ്റ്. അതിന് ശേഷം ഇഡ്ഡലി റെഡിയാക്കാം. 15 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് കലക്കി വെച്ചിട്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവ് കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കാം. 1/4 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിക്കാം. ഇഡ്ഡലിയുടെ തട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിക്കാം. ഇഡ്ഡലി തട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് വേവിച്ചു തുടങ്ങിയിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇഡ്ഡലി തട്ട് പുറത്തിറക്കി വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം തട്ടിൽ നിന്ന് എടുത്താൽ മതി. ഇപ്പൊ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഓട്സ് സ്പിനാഷ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.